സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും. അനാർക്കലിക്ക് ശേഷം പൃഥ്വിരാജ്, ബിജു മേനോൻ, സച്ചി കൂട്ടുകെട്ട്. ആരാധകരെ നിരാശരാക്കാത്ത ചിത്രം എന്ന് തന്നെ അയ്യപ്പനും കോശി എന്ന ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പ്രണയം, വിരഹം, കാത്തിരിപ്പ് എന്നിവയാണ് അനാർക്കലിയിൽ സച്ചി എന്ന രചയിതാവ് ഫോക്കസ് ചെയ്തതെങ്കിൽ, ആ ചിത്രത്തിനോട് ഏറ്റവും അധികം നീതി പുലർത്താനും സംവിധായകൻ എന്ന നിലയിലും പൃഥ്വിരാജ് എന്ന മലയാളത്തിൻ്റെ യുവ സൂപ്പർ താരത്തിന് സാധിച്ചിരുന്നു. ഇന്നും അനാർക്കലിയിലെ പ്രണയരംഗങ്ങൾ ഓരോന്നും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ടോ? പൃഥ്വിരാജിനെ നായകനാക്കി പരീക്ഷണം നടത്തിയ സച്ചി എന്ന സംവിധായകനും രചയിതാവും റോബിൻഹുഡ്, ചോക്ലേറ്റ് തുടങ്ങി അനാർക്കലി വരെയുള്ള ഹിറ്റ് ചിത്രം ഇതിന് ഉദാഹരണമായി തന്നെ പറയാം. അനാർക്കലി ടീം എന്ന രീതിയിൽ ഈ ചിത്രം നൽകുന്ന സ്വീകാര്യത ബിജു മേനോൻ, പൃഥ്വിരാജ് എന്നീ നടന്മാരുടെ മാനരസത്തെ കൃത്യമായി ചടുലതയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും തന്നെയാണ് ഈ ചിത്രം നൽകുന്ന സവിശേഷത. അനാർക്കലിയുടെ എഫക്റ്റ് ഇന്നും പ്രേക്ഷകന് കാഴ്ച വരുന്നതാണ്. ഈ അവസരത്തിലാണ് അയ്യപ്പനും കോശിയും എന്ന ആക്ഷൻ ജോണർ സിനിമയുമായി സച്ചി വീണ്ടും എത്തുന്നത്. കഥാപാത്രങ്ങൾക്ക് കൃത്യമായ ഐഡന്റിറ്റി നൽകുന്ന കഥ, അതിലുപരി പൃഥ്വിരാജ്, ബിജു മേനോൻ എന്നീ നടന്മാരുടെ വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളും, ഈ രണ്ട് ഗുണങ്ങൾ തന്നെ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവൽ നിർത്തിയിരിക്കും എന്ന് തന്നെ പറയാം. റിട്ടയർഡ് പട്ടാളക്കാരനായ കോശി കുര്യൻ്റെയും അട്ടപ്പാടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ അയ്യപ്പൻ നായരുടെയും വൈരാഗ്യത്തിൻ്റെയും വാശിയുടെയും പ്രതികാരത്തിൻ്റെയും ആൺബോധത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലായ്മയുടെയും തിരിച്ചറിവുകളുടെയും കഥയാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. കട്ടപ്പനക്കാരനായ റിട്ടയർഡ് സുബേദാർ കോശി കുര്യനായി പൃഥ്വിരാജ് ചിത്രത്തിലേക്ക് എത്തുന്നു. അയ്യപ്പൻ നായർ എന്ന സബ് ഇൻസ്പെക്ടറുമായി നേർക്കുനേർ ഇടയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, അതായത് ബിജു മേനോനും പൃഥ്വിരാജുമായി നേർക്കുനേർ പോരിടേണ്ടി വരുന്ന കഥയാണ് ചിത്രം പറയുന്നത്. പ്രണയമോ ഹ്യൂമറോ ഒന്നും തന്നെ സച്ചിദാനന്ദൻ എന്ന സച്ചിയുടെ കഥയിലൂടെ കൊണ്ടുപോകുന്നില്ല. അതിനുള്ള അവസരങ്ങൾ 2.5 മണിക്കൂർ മുകളിലുള്ള സിനിമയിൽ വളരെ കുറവെന്ന് മാത്രം പറയാം. ഈ ചിത്രം കൃത്യമായി പറയുന്നത് പ്രതികാരത്തിൻ്റെ മാത്രം കഥയാണ്, ആൺബോധത്തിൻ്റെ അച്ചടക്കമില്ലായ്മയുടെ പ്രതികാരത്തിൻ്റെ കഥകൾ മാത്രം. ആണത്തബോധമെന്ന അസ്തിത്വത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലായ്മയുടെ പ്രതികാരത്തിൻ്റെ കനലുകളാണ് പടം മുഴുവൻ പറയുന്നത്. സിനിമ തുടങ്ങി അവസാനം വരെ കാഴ്ചവസന്തം സമ്മാനിക്കുന്നതും ഈ രീതിയിൽ തന്നെ. കോശിയും അയ്യപ്പൻ നായരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം, നീതിമാനും സർവീസിൽ കളങ്കം കേൾക്കാത്തതുമായ സബ് ഇൻസ്പെക്ടറായി അയ്യപ്പൻ നായർ എന്ന ബിജു മേനോന്റെ കഥാപാത്രം കടന്നെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ഭയപ്പെടുത്തുന്നതാണ്. കോശിയുമായി നേർക്കുനേർ യുദ്ധം ആരംഭിക്കുന്നതോടെ കഥയുടെ ഗതി ഏകദേശം മാറുന്നു. ലാഗിങ്ങോ വിരസതയോ കഥയിൽ ഒരിടത്തു പോലും കടന്നു വരുന്നില്ല. പ്രതികാരത്തിൻ്റെ വഴികൾ വാശികൾ മാത്രം. അപ്പോഴും സംവിധായകൻ മുന്നോട്ട് വയ്ക്കുന്ന ചില കാഴ്ചപ്പാടുകൾക്ക് കയ്യടി നൽകേണ്ടി വരും. ആണത്തബോധത്തിൻ്റെ വീറിലും വാശിയിലും സ്വയം മത്സരിക്കുമ്പോൾ പെണ്ണിൻ്റെ അസ്തിത്വം എങ്ങനെ വീണ്ടെടുക്കുമെന്ന ചോദ്യങ്ങളാണ് കഥ പറയുന്നത്. ആണത്തത്തിൻ്റെ മുഷ്ടിച്ചുരുട്ടിലും ബലിയാടാകേണ്ടി വരുന്ന പെണ്ണുടലുകളുടെ മനസ്സ് ചിത്രത്തിൽ തീവ്രമായി സച്ചി കൊണ്ടുവരുന്നു. പരസ്പരം വേട്ടയാടുന്ന ആൺസിംഹങ്ങളെപ്പോലെ തീവ്രബലവാന്മാരായ രണ്ടുപേർ, നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ യുദ്ധം തന്നെ, അവസാനം മുന്നോട്ട് വയ്ക്കുന്ന ഗംഭീര ക്ലൈമാക്സ്, ഇവയാണ് ചിത്രം സമ്മാനിക്കുന്നത്. കഥാപാത്രങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്ത് എഴുതിയ സംവിധായകൻ്റെ രചന, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പൃഥ്വിയുടെയും ബിജു മേനോൻ്റെയും അഭിനയം, അതിലുപരി വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കുന്ന സിനിമോട്ടോഗ്രാഫി എന്നിവ അമ്പരിപ്പിക്കും. പൃഥ്വിക്ക് പുറമെ കുര്യൻ ജോർജ് എന്ന കഥാപാത്രമായി എത്തിയ രഞ്ജിത്തിൻ്റെ പ്രകടനം, കണ്ണമ്മ എന്ന വേഷത്തിലെത്തിയ ഗൗരി നന്ദ എന്നിവരുടെ പ്രകടനങ്ങൾ സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രകടന മേന്മ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രതികാരത്തിൻ്റെ കഥ പറയുമ്പോൾ സിനിമയിൽ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരിക്കും. അധികാരത്തിൻ്റെ ദുർവിനിയോഗം, ഒരു ജനതയ്ക്ക് മേലുള്ള തീരാത്ത പ്രശ്നങ്ങൾ, ആദിവാസി ജനത നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ചിത്രത്തിൽ പലയിടത്തും പ്രമേയമാകുന്നുണ്ട്. അന്നാരാജൻ, സാബുമോൻ, അനുമോഹൻ, അനിൽ നെടുമങ്ങാട് തുടങ്ങി താരനിരയ്ക്ക് കയ്യടി നൽകേണ്ടി വരും. അട്ടപ്പാടിയുടെ വന്യതയെ അതിമനോഹരമായി ചിത്രീകരിച്ച് സുദീപ് ഇളമൻ്റെ ക്യാമറ, ഒപ്പം ജേക്സ് ബിനോയുടെ സംഗീതം എന്നിവ പ്രശംസ അർഹിക്കുന്നത് തന്നെ. ചിത്രത്തിൻ്റെ പ്രമോ അടക്കമുള്ള ഗാനങ്ങളും പ്രശംസ അർപ്പിച്ചിട്ടുണ്ട്. ചിത്രം തീർച്ചയായും പ്രേക്ഷകർക്ക് മടുപ്പോ വിരസതയോ സമ്മാനിക്കുന്നില്ല എന്നത് തന്നെ ഉറപ്പാണ്. ഉറപ്പായും പ്രേക്ഷകർക്ക് മടുപ്പ് സമ്മാനിക്കാതെ ചിത്രം തന്നെയാണ് അയ്യപ്പനും കോശിയും എന്ന 2.5 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഈ മനോഹര ചിത്രം. ആക്ഷൻ ഡ്രാമാറ്റിക് തിയറി തന്നെയാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഞാൻ MS ശംഭു, സൈനിങ് ഓഫ്.